നമുക്ക് ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു പി വി സി പൈപ്പ് വേണം. 2 ഇഞ്ച് പൈപ്പ് 30 സെന്റിമീറ്റർ നീളത്തിലാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ആ പൈപ്പിന്റെ കറക്റ്റ് നടുഭാഗത്ത് നീളത്തിലൊരു ലൈൻ വരച്ച് നമുക്ക് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു അയൺ ബോക്സ് എടുക്കുക. പിന്നെ നമുക്ക് പൈപ്പിന്റെ മുകളിൽ ഒരു കോട്ടൺ തുണി വിരിച്ച് ഒന്ന് അയൺ ചെയ്തെടുക്കുക. അന്നേരം അത് നിവർന്നു വരുന്നതാണ്. അയൺ ബോക്സ് ഉപയോഗിക്കുമ്പോൾ എല്ലാവരും സൂക്ഷിച്ച് ഉപയോഗിക്കുക, കൈ പൊള്ളാൻ ചാൻസ് വളരെ കൂടുതലാണ്. പൈപ്പ് നിവർന്ന് വന്നിട്ടുണ്ട്. ഇനി അത് മുറിക്കേണ്ട പരിപാടിയിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ഇതുപോലെയാണ് മുറിച്ചെടുക്കേണ്ടത്. ആദ്യം 1.5 സെന്റിമീറ്റർ നീളത്തിൽ 2 വര വരക്കുക, പിന്നെ 7 സെന്റിമീറ്ററിൽ 1 വര വരക്കുക, പിന്നെ 10 സെന്റിമീറ്റർ വിട്ട് 1 വര വരച്ച് 9 സെന്റിമീറ്റർ വിട്ട് 1 വര വരക്കുക. മനസ്സിലാവാത്തവർ ഇത് നോക്കി മനസ്സിലാക്കൂ. ആദ്യം തന്നെ നമുക്ക് ഈ ബാക്കിയുള്ള ഭാഗം മുറിച്ചു കളയാം. മുറിച്ചെടുത്തിട്ടുണ്ട്. മുറിച്ചെടുത്ത ഭാഗം സാൻഡ് പേപ്പർ കൊണ്ട് ജസ്റ്റ് മരിച്ച നല്ല പെർഫെക്റ്റ് ആയി കിട്ടുന്നതാണ്. അടുത്തതായി നമുക്ക് ഈ ക്രോസ് ഇട്ട ഭാഗം മുറിച്ചു കളയാം. അവിടെയും ഒന്ന് സാൻഡ് പേപ്പർ വെച്ച് ഉരച്ചെടുക്കാം. ഇനി നമുക്ക് റൗണ്ട് ഇട്ട ഭാഗം കൂടി മുറിച്ച് കളയാം. അവിടെയും കൂടി ഒന്ന് സാൻഡ് പേപ്പർ കൊണ്ട് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു ലൈറ്റർ എടുത്താൽ ലൈനിട്ട ഭാഗം ചൂടാക്കുക. പിന്നെ ആ ചൂടാക്കിയ ഭാഗം 90 ഡിഗ്രിയിൽ മടക്കിയെടുക്കുക. അതായത് ഒരു എൽ ഷേപ്പ് പോലെ മടക്കിയെടുക്കുക. അപ്പൊ നമുക്ക് അടുത്ത ഭാഗവും അതേപോലെ ചൂടാക്കി മടക്കിയെടുക്കുക. പിന്നെ നമുക്ക് അതിന്റെ അടിഭാഗവും ചൂടാക്കി മടക്കിയെടുക്കുക. അടുത്ത ഭാഗവും നമുക്ക് ചൂടാക്കി മടക്കിയെടുക്കാം. പിന്നെ നമുക്ക് 8 സെന്റിമീറ്റർ വിട്ട് വരച്ച വരയിൽ ചൂടാക്കി പിറകു വശത്തേക്ക് മടക്കിയെടുക്കുക. അതിനുശേഷം 10 സെന്റിമീറ്റർ വിട്ട് വരച്ച വരയിലും ചൂടാക്കി പിറകു വശത്തേക്ക് മടക്കിയെടുക്കുക.
അപ്പോൾ നമ്മുടെ മൊബൈൽ സ്റ്റാൻഡ് ഇവിടെ പെർഫെക്റ്റ് ആയി റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൊബൈൽ സ്റ്റാൻഡിന് കുറച്ചും കൂടി സ്റ്റൈലിന് വേണ്ടി സ്പ്രേ പെയിൻ്റ് എടുത്ത് ഫുള്ളായി പെയിൻ്റ് ചെയ്ത് കൊടുക്കാം. വാവ്, ഇത് കാണാൻ എന്താ ലുക്ക് അല്ലേ! ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ എന്ത് ഭംഗിയില്ല ഇതായി ആയിട്ടുള്ളത്. ഇതുപോലത്തെ മൊബൈൽ സ്റ്റാൻഡ് നമ്മൾ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയതിൽ ഏറ്റവും സിമ്പിളായ ഒരു മൊബൈൽ സ്റ്റാൻഡാണിത്. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന സാധനമായതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് ഫോൺ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. മൊബൈൽ വെച്ചപ്പോൾ ഇത് കറക്റ്റായി തന്നെ നിൽക്കുന്നുണ്ട്, അത് ചെരിഞ്ഞ് വീകുന്നൊന്നുമില്ല. നമുക്ക് ഫോണൊന്ന് പൊന്തിച്ച് അവിടെ ഇട്ടേക്കാം. എന്നിട്ട് പോലും ഇത് വീകുന്നില്ല. മൊബൈൽ നമുക്ക് ഏത് ഭാഗത്ത് ചരിച്ചു വേണമെങ്കിലും വെക്കാം, ഇത് വീകില്ല. നമുക്കിനി ആ ഹോൾസ് ഇട്ട ഭാഗത്തിൻ്റെ ഉപകാരം ഒന്ന് നോക്കിയാലോ. അപ്പോൾ ആ ഹോൾസ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ചാർജറൊക്കെ ഈസിയായി കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. സ്റ്റാൻഡിൽ ഒരു നല്ല ലുക്കും കിട്ടുന്നതാണ്. മൊബൈൽ നമുക്ക് തിരിച്ചു വെച്ചിട്ടും ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് ഷോപ്പിൽ വാങ്ങുമ്പോൾ 300-400 സംതിങ് റേറ്റ് വരുന്നുണ്ട്. അപ്പൊ ഇത് വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ സിമ്പിളായി തന്നെ ഒരു PVC പൈപ്പിന്റെ പീസ് മാത്രം ഉണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോഴത്തെ കാലത്ത് ഓൺലൈൻ ക്ലാസ്സിലുള്ളത് കൊണ്ട് എല്ലാവർക്കും നല്ലതുപോലെ ഉപകാരപ്പെടും. സിനിമ കാണുന്നവർക്കും നല്ലതുപോലെ ഉപകാരപ്പെടും. അപ്പൊ നമ്മുടെ